മലയാളം റസ്ലിംഗ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന റോ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ റോ എപ്പിസോഡിന് ശേഷം നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കണം എന്ന് തോന്നിയ കുറച്ച് പോയിന്റുകളെ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റെസ്ലിംഗ് സംബന്ധമായ വാർത്തകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ടും ഷെയർ ചെയ്തുകൊണ്ടും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഒന്നാമത്തെ അപ്ഡേറ്റായി നമ്മൾ നോക്കുന്നത് WWE അടുത്ത സ്പെഷ്യൽ ഇവൻ്റായ സമ്മർ സ്ലാം 2022 ഇപ്പോൾ പുതുതായി കൺഫേം ചെയ്തിരിക്കുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ്. പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായി മണി ഇൻ ദ ബാങ്ക് സ്പെഷ്യൽ ഇവൻറ്റിൽ തിയറിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച ബോബി ലാഷ്ലി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ ടൈറ്റിൽ ഡിഫൻസ് നടത്തുന്നത് സമ്മർ സ്ലാമിൽ തിയറി എന്ന റെസ്ലറിന് എതിരെ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുന്ന പുതിയൊരു മാച്ച് എന്ന് പറയുന്നത്. ഔദ്യോഗികമായി ഈ ഒരു മാച്ച് കൺഫേം ചെയ്തിട്ടുമുണ്ട്. തിയറി മിസ്റ്റർ മണി ഇൻ ദ ബാങ്ക് 2022 ആണ് എന്നുള്ളൊരു വലിയൊരു പ്രത്യേകതയുമുണ്ട്. ഒരു റീമാച്ച് ക്ലോസ് പ്രകാരമാണ് തിയറിക്ക് പിന്നെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇനി സമ്മർ സ്ലാം 2022 റോ ബ്രാൻഡിൽ നിന്ന് കൺഫേം ചെയ്യാൻ സാധ്യതയുള്ള ഒരു മത്സരത്തെ സംബന്ധിച്ചാണ്. റിഡിൽ വേഴ്സസ് സെത് റോളൻസ് തമ്മിലുള്ള ഒരു സിംഗിൾസ് മത്സരം സമ്മർ സ്ലാമിലേക്ക് കൺഫേം ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് 95% നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ സ്റ്റോറി ലൈൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് മുൻപത്തെ റോ എപ്പിസോഡുകൾ, അതായത് 2 മുൻപത്തെ റോ എപ്പിസോഡിൽ റിഡിലിനെ സെത് റോളിൻസ് ആക്രമിച്ചിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല സമ്മർ സ്ലാമിൽ റിഡിൽ വേഴ്സസ് സെത് തമ്മിലുള്ള ഒരു ഫ്യൂഡ് അല്ലെങ്കിൽ ഒരു മത്സരത്തിനാണ് ഈ ഒരു അറ്റാക്ക് കൊണ്ട് WWE ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ ഇസീഗിൽ എന്ന റെസ്ലറിനെ സെത് റോളിൻസ് പരാജയപ്പെടുത്തിയതിന് ശേഷം ഇസീഗിളിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് എവിടെ നിന്നോ പറന്നു വന്നുകൊണ്ട് റിഡിൽ സെത്തിനെ ആർക്കുകയെ ചെയ്യുന്നതും. കൂടാതെ സെത്ത് വേഴ്സസ് റിഡിൽ തമ്മിലുള്ള ഒരു മത്സരം കൺഫേം ചെയ്യുന്നതിലൂടെ സമ്മർ സ്ലാമിലേക്ക് ബിഗ് മാച്ച് കാർഡുകൾ തന്നെയായിരിക്കും WWE ഉറപ്പിക്കാൻ പോകുന്നത്. ഈയൊരു സ്പെഷ്യൽ ഇവൻറ്റില്ലെങ്കിലും സെത് റോളിൻസ് വിജയിക്കുമോ എന്നുള്ളത് തന്നെയാണ് സെത്തിൻ്റെ ആരാധകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ്, പുതിയ സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യനായ ലിവ് മോർഗൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളെ സംബന്ധിച്ചാണ്. പുതിയ സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യനായിക്കൊണ്ട് ലിവ് മോർഗൻ വിജയിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിൽ നടന്ന മണി ഇൻ ദ ബാങ്ക് സ്പെഷ്യൽ ഇവൻറ്റിൽ വെച്ചിട്ടാണ്. മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ക്യാഷ് ഇൻ ചെയ്തിട്ടാണ് റോണ്ട റോസിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലിവ് മോർഗൻ പുതിയ സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യൻ ആകുന്നത്. അപ്പോൾ ലിവ് മോർഗൻ്റെ ഈ ഒരു ടൈറ്റിൽ റണ്ണിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു ഭാവി പദ്ധതി എന്ന് പറയുന്നത് ലിവ് മോർഗൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് എത്രയും പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അതായത് റോണ്ട റോസിയുടെ കയ്യിൽ നിന്ന് മറ്റൊരു താരത്തിന് ടൈറ്റിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ WWE ലിവ് മോർഗനെ ഇതിൻ്റെ ഇടയിൽ ഒരു ചാമ്പ്യൻ ആക്കിയിരിക്കുന്നത്. ഒരു ട്രാൻസിഷണൽ ചാമ്പ്യൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ചാമ്പ്യൻ മാത്രമായിട്ടാണ് ലിവ് മോർഗനെ WWE യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഇന്ന് നടന്ന റോ എപ്പിസോഡിലും ലിവ് മോർഗൻ അപ്പിയർ ചെയ്തിരുന്നു. അപ്പോൾ ഒരു ചാമ്പ്യൻ ആയിക്കൊണ്ട് ലിവ് മോർഗൻ്റെ ആദ്യത്തെ ഒരു വീക്ക്ലി എപ്പിസോഡാണ് ഇന്ന് നടന്ന റോ എപ്പിസോഡിലെ സെഗ്മെൻറ്റും അതുപോലെയുള്ള മത്സരവും നമുക്ക് കാണാൻ സാധിച്ചത്. നാലാമത്തെ പോയിന്റ്, ബ്രാൻഡ് സ്പ്ലിറ്റ് അവസാനിക്കാനുള്ള സാധ്യതയെ സംബന്ധിച്ചാണ്. ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ ഇന്റർ കോണ്ടിനൽ ചാമ്പ്യനായ ഗുന്ദർ, സ്മാക്ഡൗൺ വുമൻസ് ചാമ്പ്യനായ ലിവ് മോർഗൻ തുടങ്ങിയവരൊക്കെ അപ്പിയർ ചെയ്യുന്നതും മത്സരിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതിനർത്ഥം WWE ബ്രാൻഡ് സ്പ്ലിറ്റ് എന്ന റോസ്റ്റർ, സ്മാക്ഡൗൺ റോസ്റ്റർ എന്ന സെപ്പറേറ്റ് 2 എന്നുള്ള ആ ഒരു സംഗതി അവസാനിപ്പിക്കുകയാണോ എന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ റെസ്ലിംഗ് ആരാധകരുടെ മനസ്സിലുള്ളത്. അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഔദ്യോഗികമായി ഒഫീഷ്യലായി WWE ബ്രാൻഡ് സ്പ്ലിറ്റ് അവസാനിപ്പിച്ചു എന്ന് പറയില്ല. പക്ഷേ റോ റോസ്റ്ററിൽ നിന്നുള്ള താരങ്ങൾ സ്മാക്ഡൗൺ എപ്പിസോഡിലും സ്മാക്ഡൗൺ ബ്രാൻഡിൻ്റെ ഭാഗമായിട്ടുള്ള താരങ്ങൾ റോ എപ്പിസോഡിലും വന്ന് മത്സരിക്കുന്നതായിരിക്കും ഇനി തുടർന്നുള്ള വീക്ക്ലി എപ്പിസോഡുകളിലും സ്പെഷ്യൽ ഇവൻറ്റിലുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് റോമൻ റെയ്ൻസിനെ WWE ചാമ്പ്യൻഷിപ്പും യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പും കൊടുത്തുകൊണ്ട് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ ആക്കിയതും അതുപോലെ തന്നെ ഊസോസിനെ അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യന്മാർ ആക്കിയതും. അപ്പോൾ ഈ 2 റോമൻ റെയ്ൻസിനും ഊസോസിനും എതിരാളിയായി വരാൻ റോയിൽ നിന്നുള്ള റെസ്ലറിനും സാധിക്കും, സ്മാക്ഡൗണിൽ നിന്നുള്ള റെസ്ലറിനും സാധിക്കും. അതുകൊണ്ട് തന്നെ WWE ഉള്ളിൽ ബ്രാൻഡ് സ്പ്ലിറ്റ് അവസാനിച്ചു എന്നുള്ളത് WWE പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ ആരാധകരുടെ ഇടയിലേക്ക് ബ്രാൻഡ് സ്പ്ലിറ്റ് അവസാനിപ്പിച്ചു എന്നുള്ളത് അവർ തുറന്നു പറയുന്നില്ല എന്ന് മാത്രം.
അഞ്ചാമത്തെ പോയിന്റ് ജഡ്ജ്മെന്റ് ഡേ എന്ന ഫാക്ഷനിലേക്ക് പുതിയ മെമ്പർ വരുന്നതിനെ സംബന്ധിച്ചാണ്. ഡൊമിനിക് മെസ്റ്റീരിയോ എന്ന റെസ്ലറിനെ ഏഡ് ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നുള്ളത് ജഡ്ജ്മെന്റ് ഡേ എന്ന ഫാക്ഷനിലെ അംഗമായ ഡെമിൻ പ്രീസ്റ്റി തന്നെ റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം റോ ടോക്ക് എന്ന് പറയുന്ന സ്പെഷ്യൽ പ്രോഗ്രാമിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്നെങ്കിൽ ഡൊമിനിക് മെസ്റ്റീരിയോക്ക് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ജഡ്ജ്മെന്റ് ഡേയിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ തങ്ങളിൽ നിന്നുള്ള പനിഷ്മെന്റ് ഏറ്റുവാങ്ങാം എന്നുള്ളതാണ് ഇപ്പോൾ ഡൊമിനിക് മെസ്റ്റീരിയെ ജഡ്ജ്മെന്റ് ഡേയിലേക്ക് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഡെമിൻ പ്രീസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡൊമിനിക് മെസ്റ്റീരിയയുടെ ഭാവി എന്നുള്ളത് വരും റോ എപ്പിസോഡിലൂടെ കണ്ടു തന്നെ അറിയാം. ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ ദി മിസ്റ്റീരിയോസ് ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ജഡ്ജ്മെന്റ് ഡേക്ക് എതിരെ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ റെയ്മിസ്റ്റീരിയോയും റെയ്മിസ്റ്റീരിയോയുടെ മകനായ ഡൊമിനിക്കിനെയും ജഡ്ജ്മെന്റ് ഡേയിലെ ഫിൻ ബാലറും ഡെമിൻ പ്രീസ്റ്റും ചേർന്ന് ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇരു ടീമും തമ്മിലുള്ള ഫ്യൂഡ് അവസാനിച്ചിട്ടില്ല, അത് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ഡൊമിനിക് മെസ്റ്റീരിയോ ഒരു ഹീൽ ടേൺ നടത്തിക്കൊണ്ട് റെയ്മിസ്റ്റീരിയോയെ ചതിച്ചുകൊണ്ട് ജഡ്ജ്മെന്റ് ഡേയിൽ ജോയിൻ ചെയ്യുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. അതിനുള്ള കൃത്യമായ ഉത്തരം ഒന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റിലൂടെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ റോ എപ്പിസോഡിലൂടെ തന്നെ ഇനി കണ്ടു തന്നെ അറിയാം. ആറാമത്തെ പോയിന്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചും സമ്മർ സ്ലാമിന്റെ മെയിൻ ഇവന്റിലെ ലാസ്റ്റ് മാൻ സ്റ്റാൻഡിംഗ് ആയി നടക്കാൻ പോകുന്ന റോമൻ റെയ്ൻസ് വേഴ്സസ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചുമാണ്. ബ്രോക്ക് ലെസ്നർ ഇനി വരാൻ പോകുന്ന റോ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യും എന്നുള്ളത് അടുത്ത റോ എപ്പിസോഡ് നടക്കാൻ പോകുന്ന എറീന ഇപ്പോൾ ഔദ്യോഗികമായി കൺഫേം ചെയ്തിട്ടുണ്ട്. സമ്മർ സ്ലാമിന്റെ ബിൽഡപ്പിന്റെ ഭാഗമായിട്ടായിരിക്കും റോ എപ്പിസോഡിലേക്ക് ബ്രോക്ക് ലെസ്നർ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. കൂടാതെ റോമൻ റെയ്ൻസിനെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ സാധിച്ച മറ്റൊരു അപ്ഡേറ്റ് ഈ ആഴ്ച നടക്കുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയ്ൻസ് അപ്പിയർ ചെയ്യും എന്നുള്ളതാണ്. അത് സമ്മർ സ്ലാമിന്റെ ബിൽഡപ്പിന്റെ ഭാഗമായിട്ടാണ്. കൂടാതെ നമുക്ക് അറിയാൻ സാധിച്ച ബിഗ് അപ്ഡേറ്റ് ബ്രോക്ക് ലെസ്നർ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിൽ നടക്കാൻ പോകുന്ന ഏറ്റവും അവസാനത്തെ മത്സരമായിരിക്കും അൺഡിസ്പ്യൂട്ടഡ് ടൈറ്റിലിന് വേണ്ടിയുള്ള സമ്മർ സ്ലാമിലെ മത്സരം എന്നാണ് ഇപ്പോൾ WWE ഒരു ടാഗ് ലൈൻ പോലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി സമ്മർ സ്ലാം അവസാനിച്ചാൽ ബ്രോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള ഒരു മത്സരം ഭാവിയിൽ വരില്ല എന്നുള്ളതും 100% ഉറപ്പായിരിക്കുന്നു. എന്തായാലും ബ്രോക്ക് വേഴ്സസ് റോമൻ തമ്മിലുള്ള മത്സരം നിരന്തരമായി കണ്ട് ഇപ്പോൾ ക്ഷീണിച്ചിരിക്കുന്ന റെസ്ലിംഗ് ആരാധകരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് WWE നിന്ന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നിന്നും റോ എപ്പിസോഡിന് ശേഷവുമുള്ള അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.